നമസ്കാരം അർജുനായങ്കി എന്ന പേര് നമ്മൾ കുറേയേറെ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പത്രമാധ്യമങ്ങളിലെല്ലാം ഈ അർജുനായങ്കി ആരാണ് എങ്ങനെയാണ് അയാളുടെ പ്രവർത്തനം എന്തുകൊണ്ടാണ് അയാൾ ഇരുമ്പഴികൾക്കുള്ളിലായത് എന്നൊക്കെ വളരെ വിശദമായി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അർജുനായങ്കി ഉൾപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ഇവർക്കെല്ലാം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ കസ്റ്റംസിന് ഈ നോട്ടീസിൻ്റെ മറുപടി പോലും നൽകാതെ പ്രതികരിക്കാതെ അല്ലെങ്കിൽ കസ്റ്റംസിൻ്റെ അന്വേഷണത്തോട് സഹകരിക്കാതെ വളരെ കൂടി തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ജീവിക്കുന്നയാളാണ് അർജുനായങ്കി ഇയാളുടെ പുറകിൽ ആരാണ് എന്നതാണ് ഈ കസ്റ്റംസ് പോലുള്ള ഒരു ഉന്നതമായ ഏജൻസി അയാളെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് സഹകരിക്കണം എന്നാവശ്യപ്പെടുമ്പോൾ അതിന് നോട്ടീസ് നൽകുമ്പോൾ ഈ ഏജൻസിയിൽ നിന്ന് പോലും ധിക്കാരപരമായി മാറി നിൽക്കാനുള്ള ആത്മധൈര്യം ഇയാൾക്ക് ആരാണ് നൽകുന്നത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ സമൂഹത്തിലെ മാഫിയകളുടെ സ്വാധീനം ഈ സ്വർണക്കടത്ത് സംഘങ്ങൾ അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന സംഘങ്ങൾ അങ്ങനെ നിരവധി നിരവധി മാഫിയകളുടെ പിടിയിലായി കഴിഞ്ഞു നമ്മുടെ ഈ സമൂഹം വിദേശത്തു നിന്നും കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം അത് കൊണ്ടുവരുന്ന കാരിയർമാർ ആ കാരിയർമാർ കൊണ്ടു കൊടുക്കുന്നത് ഇവിടെ സ്വർണം വാങ്ങുന്ന ആളുകളിലേക്കാണ് ഇങ്ങനെ നിരവധി മാഫിയകളുണ്ട് പലപ്പോഴും ഈ കാരിയർമാരിൽ നിന്നും യഥാർത്ഥ ഉടമസ്ഥരിലേക്ക് സ്വർണം എത്താതെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി തട്ടിപ്പറിക്കുന്ന സംഘങ്ങൾ പോലും ഇവിടെ വ്യാപകമാണ് അത്തരം സംഘങ്ങൾ ഇവിടെ വ്യാപകമാകണമെങ്കിൽ നമുക്ക് ഒന്ന് ആലോചിച്ചാൽ മതി ഈ സ്വർണ്ണ കള്ളക്കടത്ത് എത്രമാത്രം വ്യാപകമാണ് എന്ന് നിരവധി നിരവധി ഇടപാടുകളാണ് ഈ കള്ളക്കടത്ത് ഇടപാടുകളിലൂടെ സംസ്ഥാനത്ത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ ഇത്തിൽ പോലെ ഇവരിൽ നിന്ന് സ്വർണം തട്ടിപ്പറിക്കാൻ കാരണം ഇങ്ങനെ തട്ടിപ്പറിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിയമത്തിന് മുന്നിൽ ഒരു പരാതി കൊടുക്കാൻ ഈ സ്വർണ്ണക്കടത്തുകാർക്ക് കഴിയില്ല അങ്ങനെ ഈ കടത്ത സംഘങ്ങളുടെ ശല്യം കൂടി വ്യാപകമാകുമ്പോൾ ഈ ഈ തട്ടിപ്പറിക്കൽ സംഘങ്ങൾ അതായത് അത് കേരളത്തിൽ അതിനൊരു ഓമന ഓമനപ്പേര് തന്നെയുണ്ട് പൊട്ടിക്കൽ സംഘങ്ങൾ എന്നാണ് പറയുക അവർക്ക് പല പല സംഘങ്ങളുണ്ട് ഈ പൊട്ടിക്കൽ സംഘങ്ങൾ വളരെ പ്രശസ്തമായ പൊട്ടിക്കൽ സംഘങ്ങൾ കേരളത്തിലുണ്ട് ഈ പൊട്ടിക്കൽ സംഘങ്ങളെ നേരിടാൻ തീർത്തും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ കള്ളക്കടത്തുകാരും ഇവർ തമ്മിലുള്ള സംഘർഷം വരാറുണ്ട് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തലുണ്ട് കൊന്ന് ആറ്റിൽത്തള്ളുന്ന സംഭവങ്ങളുണ്ട് ഇതെല്ലാം ഈ അടുത്ത ദിവസങ്ങളിലുമെല്ലാം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും അർജുനായങ്കിയെ പോലുള്ള ഒരു കുറ്റവാളി എന്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് നിന്നകന്നു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം അർജുനായങ്കി ഒരു കടുത്ത സി പി ഐ എം അനുഭാവിയാണ് എന്ന് അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്ന് തന്നെ വ്യക്തമാകും അതിൻ്റെ പല ഉത്തരവാദിത്വങ്ങളും വഹിച്ചിരുന്നയാളാണ് എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഭരിക്കുന്നതും സി പി ഐ എം ആണ് ഇത്തരം ആളുകൾക്ക് തീർച്ചയായും സംരക്ഷണം കൊടുക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമാണ് എന്ന് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറയാനാകും ഇങ്ങനെ രാമനാട്ടുകരയിൽ നടന്ന അപകടത്തോടു കൂടിയാണ് ഇത്തരം പൊട്ടിക്കൽ സംഘങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്താകുന്നത് കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം അത് തട്ടിയെടുക്കാനായി ചില ആളുകൾ നിന്നിരുന്നു അത് അവർ തമ്മിലുള്ള മത്സര മത്സരയോട്ടത്തിനിടയിൽ വാഹനാപകടം നടക്കുന്നു അഞ്ച് യുവാക്കൾ മരണമടയുന്നു ഇതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളിലാണ് ഈ സ്വർണ്ണ കള്ളക്കടത്ത് സംഘങ്ങളെപ്പോലെ തന്നെ ഇവിടെ പൊട്ടിക്കൽ സംഘങ്ങളും അവരിൽ നിന്ന് സ്വർണം തട്ടിയെടുക്കുന്ന പൊട്ടിക്കൽ സംഘങ്ങളും കേരളത്തിൽ വ്യാപകമായി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സംസ്ഥാനം നേരിടുന്ന അതിരൂക്ഷമായ തൊഴിലില്ലായ്മ സംസ്ഥാനം നേരിടുന്ന നിക്ഷേപ ദാരിദ്ര്യം ഇതെല്ലാമാണ് യുവതലമുറയെ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നത് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഫിയകൾക്കും സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണ കൂടി ലഭിക്കുമ്പോൾ ജനം ഇത്തരം ആളുകളുടെ ഗുണ്ടാസംഘങ്ങളുടെ ഇടയിൽപ്പെട്ട് സമൂഹത്തിൽ ക്രമസമാധാനമില്ലാതെ ജനം വലയുകയാണ് ഇതിനെതിരെ പരാതി പറയേണ്ടത് എവിടെയാണ് പോലീസിലും ആഭ്യന്തര വകുപ്പിലും ഒക്കെയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ തലവനാകട്ടെ അതിലും വലിയ സ്വർണ്ണക്കള്ളക്കിടത്ത് കേസിൽപ്പെട്ട് കിടക്കുകയുമാണ് അപ്പോൾ പിന്നെ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ ആരാണുണ്ടാവുക വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്